നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഇ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ഓണ പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ വർഷം നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ് ചോദ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം നമുക്കറിയാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഡയറക്റ്റായി ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതാനും മറക്കരുത് നമുക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ആദ്യത്തെ സൂചന ഷാൻഷാ അക്ബർകോ കോൺ സിഖായിക ലോക കഥാക്കായി ആംശപ്പെടെ ഓർ ഏക് സെ തീൻ തക്കെ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ ഷാൻഷാ അക്ബർകോ കോൺ സിഖായിക എന്ന ലോകതയെ ആസ്പദമാക്കി ഉള്ള ചോദ്യമാണിത് ഇതിന്റെ അംശത്തിൽ നിന്ന് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ാണ് പറഞ്ഞിരിക്കുന്നത് അക്ബർ ഗംഭീര ചർച്ചാമീം മഗ്ന വിദ്വാനോകെ സമൂഹക്കോ ദേഹേതേ ചക്രവർത്തി ചക്രവർത്തിയായ അക്ബർ വലിയ ചർച്ചയിൽ മുഴുകി പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരെ സമൂഹത്തെ നോക്കി ഇരിക്കുകയായിരുന്നു ബീർബൽ ക്യുവോർ മുടുക്കർ പോലെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ബീർബലിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ബീർബൽ മയും ബഹുത്ത് ചതുര് ബീർബൽ ഞാൻ വലിയ ബുദ്ധിശാലിയോ ഒന്നുമല്ലേ മേ നഹി ജാന എനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് മെയ് ഹർ ചീസ്കോ സീക്കിനാഹുതാഹം എനിക്കെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഞാൻ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൽസ്യമേരി പടായി ശുരുഹോ നാളെ മുതൽ എന്റെ പഠിത്തം ആരംഭിക്കട്ടെ അതിനു വേണ്ടുന്ന ഏർപ്പാട് ചെയ്യൂ ഇതാണ് പാസേജ് ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാരാണ് പറഞ്ഞത് ആദ്യം കൊടുത്തിരിക്കുന്ന അക്ബർ ആണ് രണ്ടാമത്തെ ചോദ്യം ഗംഭീര ചർച്ചാ മെയിൻ വിശേഷൻ ശബ്ദ ഗംഭീര ചർച്ച എന്നുള്ളതിലെ വിശേഷൻ ശബ്ദം ഏതാണ് വിശേഷൻ എന്ന് പറയുന്നത് നാമവിശേഷണമാണ് അഡ്ജക്റ്റീവ് ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് ചർച്ച എന്ന് പറയുന്ന ഒരു നാമത്തെ നാമപദത്തെ ഗംഭീരം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് അപ്പൊ ഗംഭീരാണ് വിശേഷൻ അടിച്ചോദ്യം വാക്ക്പിരാമിഡ്ക്ക് പൂർത്തീകരി വാക്ക്പിരാമിഡ് ഉണ്ടാക്കാനാണ് നമ്മൾ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ രണ്ട് വാക്ക് തന്നിട്ടുണ്ട് ഈ വാക്ക് സെന്റൻസുകളെ വലുതാക്കാനും ചെറുതാക്കാനുമുള്ള ഒരു വിശ്ലേഷണ രൂപത്തിലുള്ള ചോദ്യമാണ് വാക്യ പിരമിഡ് ആദ്യത്തെ വരി അക്ബർ ചാഹുതേഹെ രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം പട്ന എന്ന് പറയുന്ന ഒരു വാക്കോടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അക്ബർ പട്ന ചാഹുതേഹെ ഇനി നമുക്ക് രണ്ട് വാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കൈ ചീസെയി അടുത്തത് ഷാൻ ഇനി മോളിൽ പറഞ്ഞ രണ്ട് ആ വരിയിലുള്ള എല്ലാ വാക്കുകളും വരികയും വേണം അഡീഷണൽ ലൈവ് ഒരു വാക്കുകൂടെ ചേർക്കുകയും വേണം അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അക്ബർ കൈ ചീസേം പഠന ചാകുത്തഹേ അടുത്ത വരിയിലോ ഷാഷ അക്ബർ കൈ ചീസേം പഠന ചാകുത്തഹെ ഇതുപോലെ നന്നായി എഴുതിയിട്ട് ഒരു ത്രികോണ കുരു കുടി വരയ്ക്കാൻ മറക്കരുത് അടുത്ത സൂചന ഗ്യാനമാർഗ്ഗ ഏകാങ്കിക്കായി ഹാംഷപടേ പ്രശ്നമൊക്കെ ഉത്തർ ലിഖ്യം ഏഴ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഗ്യാനമാർഗ് ഏകാങ്കി ആസ്പദമാക്കി എഴുതാനാണ് രാജകുമാർ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും അപ്പോൾ ഗുരുജി എന്താ अंदर अभी എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഒരുപാടുണ്ട് അവർ തും അവനെ എനിക്കറിയാം നിങ്ങളുടെ അറിവ് നിങ്ങളത് ദുരുപയോഗം ചെയ്യുമെന്നും എനിക്കറിയാം ഇസിലിയെ അതുകൊണ്ട് മൈം തും ലോകോം കെ പീച്ചേ പീച്ചേ ആര ഖാഥ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നത് നാലാം ചോദ്യം യഹാം രാജകുമാരവും പീച്ചെ പീച്ച് കോൻ ആരാണ് രാജാകുമാരന്മാരുടെ പിന്നാലെ വന്നത് മൂന്നാമത് കിടക്കുന്ന ഗുരുജി അടുത്ത അഞ്ചാമത്തെ ചോദ്യം മേം സർവനാം മുചെ ലിഖിത എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്ന സർവ്വനാമേദാണ് മൈ പ്ലസ് കോയാണ് മുജെ അല്ലെങ്കിൽ മുച്ചു അപ്പോ നാലാമത് കിടക്കുന്ന മെയ്യുമാണ് ഉത്തരം ആറാമത്തെ ചോദ്യം കോഷ്ടംശ ചുൻകർ വാക്യുക്കി പൂർത്തികരേ അഭ്രായ്ക്കൽ കൊടുത്തിരിക്കുന്ന വാക്യാംശങ്ങൾ ചേർത്ത് ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞത് അതൊന്ന് വായിച്ചു നോക്കാം ഭരാഹുവ നുക്സാൻ കർണ ഗുരുജി ആയി സങ്കടമേഹെ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് രാജകുമാരും കി യാൻ രാജകുമാരന്മാരുടെ ജീവൻ അതിലവസാനം കിടക്കുന്ന സങ്കടമേഹെ വളരെ ബുദ്ധിമുട്ടിലാണ് രണ്ടാമത് കിടക്കുന്നത് രാജകുമാരോ ഗ്യാന്തർ അഹങ്കാർ രാജകുമാരുടെ ഉള്ളിൽ രാജകുമാരന്മാരുടെ ഉള്ളിൽ അഹങ്കാരം അവിടെ ആദ്യം കിടക്കുന്ന ഭരാഹുവാഹെ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ട് അടുത്ത മൂന്നാമത്തെ ചോദ്യം അഹങ്കാർ ഗ്യാനെ നുക്സാൻ രണ്ടാമത് കിടക്കുന്നതാണ് ഇനി അവസാനം കൊടുത്തിരിക്കുന്നത് രാജകം കുമാരും അതിലെ മൂന്നാമത് കിടക്കുന്ന ഗുരുജി ആയേ രാജകുമാരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ എത്തിയത് ഗുരുജിയാണ് അടുത്ത ചോദ്യം ചാർ സഹി പ്രസ്താവർ ലിക്കയും ശരിയായിട്ടുള്ള നാല് പ്രസ്താവനകൾ എഴുതാനാണ് പ്രസ്താവനകൾ എന്തെയാണ് ഹരേക്കുമേയും കുച്ഛ കുൻ ഹെ ഓരോരുത്തരും ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ട് അത് ശരിയാണ് രണ്ടാമത്തത് ഞാൻ ബാഹിരി ദിഖാവാഹെ പുറമേ കാണിക്കാനുള്ളതാണ് അറിവ് അത് തെറ്റാണ് അടുത്തത് ഞാൻ സബ്കി ഭലായി കേ അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അത് ശരിയാണ് അടുത്തത് ഞാൻ സബ്ക നുക്സാൻ കർത്താഹെ അറിവ് എല്ലാവർക്കും നാശമുണ്ടാക്കുന്നു അത് തെറ്റാണ് അഹങ്കാർമയും അഹങ്കാർ സെ ഞാൻ അസഫൽ ഭത്താഹെ അഹങ്കാരം കൊണ്ട് ജ്ഞാനം അസഫലമാകുന്നു ശരിയാണ് ദോശരാങ്കി ബുരായി കർണേവാല അജ്ഞാനികെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നയാള് അജ്ഞാനിയാണ് അത് ശരിയാണ് അടുത്ത സൂചന സുഖദുഃഖ് കവിതയ്ക്ക് ഏ പങ്കിയാൻ പടയും ഓർ ആട്സയെ ഗ്യാരത്തക്ക പ്രശ്നമൊക്കെ ഉത്തരലിക് സുഖദുഃഖ് എന്ന കവിതയിലെ വരികൾ വായിച്ച് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ാണ് സുഖദുഃഖക്കെ മധുരമിലൻസെ ജീവൻ കി പരിപൂർണൻ ഫെർ ഖനമേ വോ ചെലുഹോ എട്ടാമത്തെ ചോദ്യം അപ്രത്യക്ഷിക്ക സമാനാർത്ഥി ശബ്ദം ചുൻകർലിക്കേ അപ്രത്യക്ഷ എന്നുള്ളതിന് സമാനമായ അർത്ഥം വരുന്ന വാക്ക് തെരഞ്ഞെടുത്തിരുതുക അതിൽ മൂന്നാമത്തെ വരിയിൽ കാണുന്ന ഓച്ചൽ ആണ് അത് മൂന്നാമത് കിടക്കുന്നതാണ് ഓച്ചൽ ഒൻപതാമത്തെ ചോദ്യം മധുര സുഖദുഃഖക്ക് എന്താണ് സുഖദുഃഖത്തിന്റെ മധുരമായ കൂടിച്ചേരൽ കൊണ്ട് പരിപൂർണമാകുന്നത് ആൻസർ യഹ് ജീവൻ പത്താമത് ചോദ്യം ഖന് ഓർ ശശി കിൻകെ പ്രതീക എന്തിന്റെയൊക്കെ പ്രതീകങ്ങളാണ് കാർമേഘവും അതുപോലെ തന്നെ ചന്ദ്രനും ഖൻ ദുഃഖി പ്രതീക പതിനൊന്നാമത്തെ ചോദ്യം കവിയോർ കവിതക പരിചയ കവിത ആശയെ ലിഖേ കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതയുടെ ആശയം എഴുതുക പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എഴുതാൽ മതിയാകും ഞാൻ മോഡലിന് വേണ്ടി ഇവിടെ ഒരെണ്ണം കൊടുക്കാം ഭാഗ് ഹെ ഇത് സുഖദുഖ് എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ് സുമിത്രാനന്ദൻ എന്ന് കവിത കവിത എഴുതിയത് സുമിത്രാനന്ദൻ പന്ത്ജിയാണ് കവിതാംശസെഹുത്തഹേ കവിതാംശത്തിലൂടെ കവി പറയുന്നത് ജീവൻ സുഖ ഓർ ദുഖക്ക് മധുര മിലൻ സെ പരിപൂർണ ഹോജാത്ത ഹെ ഈ ജീവിതം സുഖ ദുഃഖങ്ങളുടെ മധുരമായ കൂടിച്ചേർക്കൽ കൊണ്ട് ചേരൽ കൊണ്ട് പരിപൂർണമായിരിക്കുകയാണ് ഉദാഹരണക്കെ രൂപമേ ഉദാഹരണമായി കവി കൗത്തേക്ക് ഖന് ഓർ ശശി ഓർ ശശി സെ ഖന് ഘന് സെ ശശി ഉദാഹരണമായി കവി പറയുന്നത് ഇതാണ് പ്രതീക് ഹെ അടുത്തോ കോൺ സിഖായക ലോകത കൈകംശപ്പെടും ഓർ ബാറുസേ പന്ത്രലിക്കുകയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് ാണ് അഗലി സുബ് ജബ് ഷാൻ ഷാനെ ദർബാർ മേ പ്രവേശിയോ ഉൻക സ്വാഗതയേക്ക് വിചിത്ര ദൃശ്യനേക്കിയ ചക്രവർത്തി പിറ്റേ ദിവസം ദർബാറിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഒരു വലിയ വിചിത്രമായ ദൃശ്യമായിരുന്നു ദർബാർ തരകു തരകെ ലോകോംസ്യ ഭരാഹുവാഥ രാജസഹസ് പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആഹാ ബച്ചേ ഓർ ബുജുർഗതെ കുട്ടികളും പ്രായമായവരുമുണ്ടായിരുന്നു ഗൃഹിണിയാം ഓർ ധോപിനേന്തിയും ഗൃഹിണികളും അതുപോലെ തന്നെ അലക്കുകാരുമുണ്ടായിരുന്നു കിസാനോർ കച്ചരാ ബിന്നെ വാലേതെ കർഷകരുണ്ടായിരുന്നു ചപ്പയോറുകൾ പറക്കുന്ന പഴയ സാധനങ്ങൾ പറക്കുന്ന ആളുകളുണ്ടായിരുന്നു ദൂക്കാൻദാർ ഓർ ലിപിക്ക് തേ കച്ചവടക്കാരുണ്ടായിരുന്നു ക്ലർക്കുമാരുണ്ടായിരുന്നു മൂർഖ് ഓർ ഞാനീ മടയന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല അറിവുള്ള ആളുകളും ഉണ്ടായിരുന്നു ആളുകളുമുണ്ടായിരുന്നു ഓർഫിന്ന ജാനെ കിത്തനെ തരകുക്കെ ലോക് തേ മാത്രമല്ല അറിയപ്പെടാത്ത എത്രയൊക്കെ ആളുകൾ വേറെയും വേറെയുമുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം ദർബാർക്ക വിചിത്ര ദൃശ്യ ഖ്യാത ദർബാറിലെ വിചിത്രമായ ദൃശ്യം എന്തായിരുന്നു മൂന്നാമത് കിടക്കുന്ന ദർബാർ ലോകോംസേ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇതായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം നമുനക്ക് അനുസാർ ലിക്കയും മാതൃകയനുസരിച്ച് എഴുതുക ആദ്യം കൊടുത്തിരിക്കുന്നത് ആത്താഹെ വർബാർമേയും ആത്താഹെ വർബാർമേയും പ്രവേശ് കർത്താ അതുപോലെയാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത് അടുത്തത് മയും ദർബാർമയും ആ താ ഹും അവിടെ മയും വന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ താ ഹും എന്ന് ചേർക്കണം പുല്ലിംഗത്തിൽ ഹും ചേർക്കണം ആ ഹും ചേർത്ത് വേണം അടുത്തതും പൊരിപ്പിക്കാൻ അപ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതേണ്ടത് മറ്റേതിനനുസരിച്ചെഴുതുമ്പോൾ മയും ദർബാർമയും പ്രവേശ് കർത്താ ഞാൻ ദർബാറിൽ പ്രവേശിച്ചു പതിനാലാം ചോദ്യം ഷാ അക്ബറിനെ ദർബാറിനെ പ്രവേശിക്കാത്തർബാറിൽ പ്രവേശിച്ചപ്പോൾ ആരെല്ലാം ഉണ്ടായിരുന്നു ആൻസർ പാസയിൽ തന്നെയുണ്ട് ഷാൻഷാ അക്ബറിനെ ദർബാറുമായി പ്രവേശിക്കാത്തോ വഹാം ബച്ചേ ഓർ ഉർഗ് കുട്ടികളുണ്ടായിരുന്നു പ്രായ ഗൃഹിണിയാം ഓർ ധോബിനേം ധീം ഗൃഹിണികളുണ്ടായിരുന്നു അലക്കുകാരുണ്ടായിരുന്നു കിസാൻ ഓർ കച്ചരാബീനിനെ വാലേ ധേ കർഷകരുണ്ടായിരുന്നു ആക്രി സാധനങ്ങൾ പറക്കുന്നവരുണ്ടായിരുന്നു കച്ചവടക്കാരുണ്ടായിരുന്നു ക്ലർക്കുമാരുണ്ടായിരുന്നുമാരുണ്ടായിരുന്നു അറിവുള്ളവരുണ്ടായിരുന്നു അറിയപ്പെടാത്ത മറ്റു പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ചാമത്തെ ചോദ്യം പേശൻസർ നാം ചുനുകർലിക്കയും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തെഴുതാനാണ് അവിടെ കിസാൻ ഉണ്ട് ദൂഖാൻദാർ ധോബി ചിത്രകാർ അതിലെ പാസയിൽ തന്നിരിക്കുന്ന അനുസരിച്ച് എഴുതിയാൽ മതി ചിത്ര ചിത്ര കീഞ്ചിനെ വാല ചിത്രം വരയ്ക്കുന്നയാൾ അത് അവസാനം കിടക്കുന്ന ചിത്രകാരാണ് അടുത്ത കേത്തി കർണേവാല കൃഷി ചെയ്യുന്നയാൾ അത് ആദ്യം കിടക്കുന്ന കിസാനാണ് മൂന്നാമത്തത് കപ്പട ധോനെ വാല വസ്ത്രം കഴുകുന്നയാൾ അത് മൂന്നാമത് കിടക്കുന്ന ധോപിയാണ് സാമാൻ ബേച്ചിനെ വാല സാധനങ്ങൾ വിൽക്കുന്നയാള് അത് രണ്ടാമത് കിടക്കുന്ന ദൂക്കാൻദാറാണ് ഇവിടെ തന്നെ ഒരു ചോയ്സ് ഉള്ളത് ഇസ് പ്രസംഗ പേർ അക്ബർക്ക് ഡയറിയിലേക്ക് അന്നത്തെ ഡയറി എഴുതാനാണ് പറയുന്നത് ഡയറി എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറി എഴുതുമ്പോൾ തീയതി ഉണ്ടാകണം ദിവസമുണ്ടാകണം പിന്നീട് നമ്മൾ അന്ന അന്നത്തെ ദിവസത്തിൻ്റെ അവസാനമാണ് ഡയറി എഴുതുന്നത് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അപ്പം അതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ടെൻസിൽ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത് നമുക്ക് കോമൺ ആയി എഴുതാവുന്ന ചില സെന്റൻസുകളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം ഒപ്പം ഇവിടെ മോഡലിനായി ഞാനൊരു ഡയറി തരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് എഴുതിയാൽ മതിയാകും എങ്കിലും മോഡലിനായി ഞാൻ ഒരെണ്ണം തരുന്നു ഇത് പഠിച്ചിട്ടില്ലാത്തവർ ഇത് പഠിച്ച് എഴുതിയാൽ മതി ആദ്യം താരിക്ക് ദൻ തീയതി അതുപോലെ തന്നെ ദിവസം നമുക്ക് സ്ഥലം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്ഥലം വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം ആജിക്കാദിൻ കൈസാദിൻത ഇന്നത്തെ ദിവസം ഇന്ദ്ര ദിവസമാണ് ആജുകദിൻ മയും കഭി ഭൂൽ സക്ത ഇന്നത്തെ ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല മേരി ബാത്തെയും മൈ ഡയറിയുമേയും ലിപ്താഹും എനിക്ക് പറയാനുള്ള എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡയറിയിൽ എഴുതുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമണായി എഴുതാവുന്ന ഒരു സെന്റൻസുകളാണ് ഇനി നമുക്ക് പറയാനുള്ള കാര്യം പറയുകയാണ് ആജ് സുബ ദർബാർ മേച്ചയെക്ക് വിചിത്ര ദൃശ്യനെ സ്വാഗതിക്കുക രാജസാഹസിൽ ഇന്ന് എന്റെ ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു സ്വാഗതം ചെയ്തത് ദർബാർ രാജസാഹസ് തര തര കെ ലോകം സെ ഭുവാദ പലതരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എസ് അബ്ദേക്കർ ഇതെല്ലാം കണ്ടിട്ട് മുച്ചെ ആയ എനിക്ക് ദേഷ്യം വന്നു ബീർബൽസെ എൻ സബ്കാ ജവാബ് മാങ്ക ഇതിന് മറുപടി ഞാൻ ബീർബലിനോട് തരാൻ പറഞ്ഞു ബീർബലിനെ മുച്ചെ മുച്ഛസേ യെസ് അപരാധിക്ക മാക്കർ ഇതിനെ ഈ അപരാധത്തിന് മാപ്പ് എന്നോട് യാരിക്കുകയും ഉച്ച സമച്ച ബുച്ഛായ എനിക്കിത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു എൻസെ മുച്ചയെ മാലോഹയ്ക്ക് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻസാൻ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാകാം എന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് അടുത്ത സൂചന സുഖദുഖ് കവിതാക്കിയെ പങ്ക്തിയാ സുഖദുഖ് എന്ന് പറയുന്ന കവിതയുടെ ഈ വരികൾ വായിക്കുക പ്രശ്ന

കിസ്കി കവിതാ ഹെ ആരുടെ കവിതയാണ് ആരാണ് കവിത എഴുതിയത് സുമിത്രാനന്ദൻ പന്ത് മൂന്നാമത് കിടക്കുന്ന ചോദ്യം സമാന അത്വാല ശബ്ദോക മിലാൻ കരീം സമാനമായ അർത്ഥം വരുന്ന വാക്കുകൾ യോജിപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടിരിക്കുന്നത് പോലെ എഴുതരുത് നേരെ തന്നെ എഴുതാം അവിരത് മൂന്നാമത് കിടക്കുന്ന നിരന്തരാണ് ശരി നിരന്തര ഉത്പീഠൻ അത് ഏറ്റവും അവസാനം കിടക്കുന്ന പീഡ നിശ ഏറ്റവും മൂളിൽ കിടക്കുന്ന രാത് ദിവ രണ്ടാമത് കിടക്കുന്ന ദിൻ അടുത്ത സൂചന പോൽ കുൽഗയ കാർട്ടൂൺ കൈഹംസ് പടയും പോൽ കുൽഗയ എന്ന കാർട്ടൂൺ ഭാഗം വായിച്ച് പ്രശ്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത് യും ഉത്തരമെഴുതാനാണ് തലയിൽ തലപ്പാവ് വെച്ചിരിക്കുന്നതുകൊണ്ട് പണ്ഡിതനാണെന്ന് കരുതി പതിനെട്ടാം ചോദ്യം പകഡി വാലേ കോക്കർ ദൂസര ആദ്മി ക്യാ സൂക്ഷിച്ചെ തലപ്പാവ് കണ്ട ആളെ കണ്ടിട്ട് രണ്ടാമത്തെയാളെന്താണ് ചിന്തിച്ചത് രണ്ടാമത് കിടക്കുന്ന വ വിദ്വൻ ഒരു പണ്ഡിതനാണെന്ന് കരുതി പത്തൊൻപതാം ചോദ്യം ഉചിത സംവാദ ചുരുഗർ ബാദ്ചിത് പൂർത്തി പൂർത്തിക്കരയും ഉചിതമായ സംവാദങ്ങളെടുത്ത് ആ സംഭാഷണം പൂർത്തീകരിക്കുക ഒരു സംഭാഷണമാണ് അതിന് ഉചിതമായ സെന്റൻസ് താഴെ നാല് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ആ ഉചിതമായ സെന്റൻസുകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന വരികൾ വായിക്കാം ഉച്ചയെ പട്നാത്ത എനിക്ക് വായിക്കാൻ അറിയില്ല ക്യാകു പത്ര പട്ക്കർ സുനാവുക എനിക്കിത് ഈ പത്രം ഈ കത്തൊന്ന് വായിച്ചു തരുമോ തോ ഖ പകടി തും രഖലോ ഔർ ഖുദ് പടൂ നിങ്ങൾ ഈ തക ഈ തലപ്പാവ് നിങ്ങളുടെ തലയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ തന്നെ വായിച്ചോളൂ തുമിനെ പകഡി ജോ ബാന്തിഹേ നിങ്ങൾ തലയിലൊരു തലപ്പാവ് വെച്ചിരിക്കുന്നു സോച്ച കി തും വിദ്വാൻ ഹോ ഞാൻ കരുതി നിങ്ങളൊരു വലിയ പണ്ഡിതനാണെന്ന് അപ്പം ഇതിനെ നമുക്കിനി സെന്റൻസിന്റെ ഒരു സംഭാഷണമാക്കി എഴുതാനാണ് ആദ്യം ആത്മി ചോദിക്കുകയാണ് എന്താ ചോദിച്ചത് അതിൽ രണ്ടാമത് കിടക്കുന്നതാണ് ആദ്യം നമുക്ക് എഴുതാൻ പറ്റുന്നത് ക്യാ പത്ര പടുക്കർ സിനാവുകേ ഈ കത്തൊന്ന് വായിച്ചു തരുമോ അപ്പൊ പകടി വാലയാണ് അടുത്തത് പറയേണ്ടത് അപ്പോൾ അതിലെന്താണ് ആദ്യം കിടക്കുന്നതാണ് ശരി ഉച്ച പട്നഹിയാത്ത എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ ആത്മീയ വീണ്ടും ചോദിക്കുകയാണ് തുമിനെ പകടി ജോ ബാന്തിഹേ സ്വച്ചാക്കി തുമ്പിദ്വാനുഹോ നിങ്ങൾ തലപ്പാവ് വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഞാനൊരു പണ്ഡിതനാണെന്ന് കരുതി അപ്പോൾ പകടിവാല എന്താ പറഞ്ഞത് ആ രണ്ടാ ആ മൂന്നാമത് കളക്കെന്താണ് തോ ഏകോ പകടി തും രക്കിലോ എന്നാലെന്നാ ഈ തലപ്പാവ് നിങ്ങൾ തലയിലോട്ട് വയ്ക്കൂ ഓർക്കുത് പടോ എന്നിട്ട് സ്വയം വായിക്കൂ ഈ വീഡിയോ പലതവണ കണ്ട് പഠിക്കാൻ ശ്രമിക്കണം ഇതുപോലെയുള്ള ചോദ്യം തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതണം ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവർ അവരവർ എല്ലാവരും അവരവരുടെ ഒരു അഭിപ്രായം ഒരു അഭിപ്രായമെങ്കിലും എഴുതാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നല്ല വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം